ഹൈലൈറ്റ് മോഡൽ ഫസ്റ്റ് പ്രൊമോഷൻ ചെയ്യുന്ന ആളെ ഞാനാ ചങ്സ് പടത്തിന്റെ ഓഡിയോ ലോഞ്ച്. അതിനുശേഷമാണ് ഇവിടുത്തെ സിനിമക്കാർ വരെ ബാക്കിയുള്ള ഞാൻ കാരണം അവിടെ ഹൈലൈറ്റ് മോഡൽ ഫസ്റ്റ് പ്രൊമോഷൻ ചങ്സിന് ഓഡിയോ ലോഞ്ച് ചെയ്യുമ്പോൾ കോഴിക്കോടൊക്കെ ആരെങ്കിലും വെക്കുമെന്ന് ചോദിച്ചു എന്റെ അടുത്ത്. ഇപ്പൊ എല്ലാവരും കോഴിക്കോടാ. മാളുകാർ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഫസ്റ്റ് ഞങ്ങൾ അവിടെ ഓഡിയോ ലോഞ്ച് പ്ലാൻ ചെയ്യുന്നു. അപ്പൊ അവർ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് ഷക്കീല ചേച്ചീനെ കിട്ടുമെന്ന് പറഞ്ഞു. ദിയാണ് ദിയക്ക് വേറെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഷക്കീല ചേച്ചി വരണുണ്ടെന്ന് പറഞ്ഞു തൃശ്ശൂർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചീനെ ഗസ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ചോദിച്ചു. ആ ചേച്ചി വരും അതിനിപ്പോ എന്താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചപ്പോ ചേച്ചി വരാന്ന് പറഞ്ഞു. സന്തോഷമാണെന്ന് പറഞ്ഞു ചേച്ചിക്ക് ഇങ്ങനെ ഒരു പരിപാടിക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പിന്നെ ഹൈലൈറ്റ് മാളിന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ അടുത്ത് അങ്ങനെ ഷക്കീല ചേച്ചി ഗസ്റ്റ് ആയിട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും പിന്നെ ഇങ്ങനെ ഡിമാൻഡ്സ് മാറി 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 മാറി. അപ്പൊ ഞങ്ങളുടെ ഇവന്റ് മാനേജ്മെന്റ് സംഘടിപ്പിച്ച പയ്യനുണ്ട് അവിടെ, അപ്പോ ശ്രീനാഥ് നന്ദപറ്റാണ് പേര്. അപ്പൊ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് ഇതാണ് വിഷയം, ഷക്കീല വരുന്ന പറയുമ്പോ ആളുകാർക്ക് അവരൊരു ഇമേജ് അങ്ങനെ അങ്ങനെ. അവര് ന്യായീകരണം പറയുന്നത് അതായത് ക്രൗഡിനെ നിയന്ത്രിക്കാൻ പറ്റില്ല, നിങ്ങൾ കമ്മീഷൻ ഓഫീസിൽ നിന്ന് സാങ്ഷൻ എടുക്കണം. ഈ കമ്മീഷൻ ഓഫീസിൽ നിന്ന് സാങ്ഷൻ അപ്ലൈ ചെയ്ത് കിട്ടണമെങ്കിൽ മിനിമം 2 ദിവസം പിടിക്കും. അപ്പൊ അവർക്കറിയാം നമുക്കത് കിട്ടില്ല എന്ന്. അങ്ങനെ ഞാൻ ഡയറക്ടർ അവിടുത്തെ ഒരു സിദ്ദീഖ് സാർ ഉണ്ട്, പുള്ളി ഒരു പടം കൂടിയിട്ട് ഡയറക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് തന്നെ, കാരണം ഇപ്പൊ ഇവർക്ക് ഡയറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് മുടക്കാൻ വേണ്ടിയിട്ട് നമ്മള് എന്താ പറയാ പല ന്യായങ്ങൾ പറയുള്ളൂ. നമുക്ക് നമ്മൾ ഒരെണ്ണം ക്ലിയർ ചെയ്യുമ്പോ അവരടുത്ത കാര്യം പറയും. ഏറ്റവും അവസാനം അവർ പറഞ്ഞു അവിടെ ഫുള്ള് ബാരിക്കേഡ് കെട്ടണം, അതിനൊരു ബാരിക്കേഡ് കെട്ടി വരുമ്പോ ഒരു 5-6 ലക്ഷം രൂപ ചെലവ് വരും. ആ അതെ, നമ്മള് പൈസ കൊടുത്തിട്ട് കെട്ടണം. അതന്നെ ഞാൻ പറഞ്ഞത് ദിയ, അതന്നെ ഞാൻ പറഞ്ഞത് അല്ല ചേച്ചീനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കണ്ട് ഡയറക്റ്റ് ചേച്ചിയുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ചേച്ചിക്ക് പിന്നെ ഞാൻ അത് പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ ചേച്ചിക്ക് സത്യം പറഞ്ഞാ ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചി ഇതിന് വരുമ്പോ കമ്മിറ്റ് ചെയ്യുമ്പോ തന്നെ ചേച്ചിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ വരുമോ എന്നുള്ള പേടി. പിന്നെ ദിയായിരുന്നു കൂടുതൽ ചേച്ചിയുടെ അടുത്ത് ഉണ്ടായിരുന്നത്. അതിന് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു സാംസ്കാരിക പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി തൃശ്ശൂർ വന്നതാ. അപ്പൊ അവരിപ്പോ വളരെ സ്വീകാര്യായിട്ടൊരു സ്ത്രീയാണ്. അവര് പണ്ട് സിനിമയിൽ അഭിനയിച്ച് അവർ മോശം ക്യാരക്ടർ ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് അവരിന്ന് വളരെ വളരെ അത് മാത്രല്ല. ഇപ്പൊ സണ്ണി ലിയോൺ ഇവിടെ കിട്ടുന്ന സ്വീകാര്യത എന്താ? ഇപ്പൊ ഈ സണ്ണി ലിയോൺ ഹൈലൈറ്റ് മാളിൽ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ചെയ്യുന്ന അറേഞ്ച്മെന്റുകൾ നിന്നെ നിങ്ങൾ കണ്ടോ? കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും കണ്ടതുമാണ്. വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഓബിയസ്ലി അവർക്ക് വിഷമമായി.